സന്നിധാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ തൊണ്ടപുട്ടിയുള്ള ശരണം വിളിയിൽ അങ്ങകലെ പൊന്നമ്പലമേട്ടിൽ മിന്നിത്തെളിയുന്ന മകരവിളക്ക് ഒരു ജന്മത്തിന്റെ സാക്ഷാത്കാരവുമായി മകരജ്യോതി കണ്ട് മലയിറങ്ങുന്ന വിശ്വാസികൾ ശബരിമലയിലെ ഓരോ വിശ്വാസകാലത്തെയും അടയാളപ്പെടുത്തുന്ന പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് ഭക്തരുടെ സാഫല്യമാണ് കല്ലുമുള്ളും ചവിട്ടി മല കയറിയെത്തിയവർക്ക് അവകാശപ്പെട്ട ദർശന പുണ്യം ശബരിമലയിൽ പൊന്നമ്പലമേടിന് സമീപം തെളിയുന്ന മകരജ്യോതി കാണുവാൻ ലക്ഷങ്ങളാണ് ദിവസങ്ങൾക്ക് മുൻപേ ശബരിമലയിൽ തമ്പടിക്കുക തിക്കിലും തിരക്കിലും പെട്ട് കൺനിറയെ കാണാൻ പറ്റാത്ത അവസരങ്ങളും വിശ്വാസികൾക്കും ഉണ്ടായിട്ടുണ്ട് ഇതാ ശബരിമലയിൽ എവിടെയൊക്കെ നിന്നാലാണ് മകരജ്യോതി ദർശിക്കുവാൻ സാധിക്കുക എന്ന് നമുക്ക് ഒന്ന് അറിയാം ശബരിമലയിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവമാണ് മകരം ഒന്നിന് നടക്കുന്ന മകരവിളക്ക് ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിന്റെ തുടക്കം കുറിച്ച് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്ന സംക്രമവേളയിലാണ് മകരസംക്രമ പൂജ നടക്കുക പന്തളത്തു നിന്നും കൊണ്ടുവന്ന തിരുവാഭരണങ്ങൾ അയ്യപ്പന് ചാർത്തി ദീപാരാധന കഴിയുമ്പോഴേക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിക്കും എന്നാണ് വിശ്വാസം ശബരിമലയിൽ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളിലൊന്ന് മകരവിളക്ക് ദിവസം തന്നെയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് അന്നേ ദിവസം ശബരിമലയിലെത്തുക ശബരിമല സന്നിധാനത്തിലെയും പമ്പയുടെയും മറ്റും വിവിധ ഭാഗങ്ങളിലായാണ് ആളുകൾ മകരവിളക്ക് കാണുവാൻ നിൽക്കുക സന്നിധാനത്ത് നിന്നുള്ള മകരവിളക്ക് ദർശനമാണ് ഏറ്റവും പുണ്യകരമെന്ന് വിശ്വസിക്കപ്പെടുന്നത് ദീപാരാധനയിൽ സർവ ഭരണ വിഭൂഷിതനായി നിൽക്കുന്ന അയ്യപ്പനൊപ്പം തന്നെ മകരവിളക്കും കാണാം എന്നതാണ് സന്നിധാനത്തെ വിശ്വാസികൾ ഒഴുകിയെത്തുവാൻ തന്നെ ഇവിടെയല്ലാതെ വേറെയും ചില സ്ഥലങ്ങളിൽ നിന്നാൽ മകരവിളക്ക് കാണുവാൻ സാധിക്കും മരങ്ങളിൽ കയറി നിന്നും മറ്റും വലിയ തിരക്കില്ലാതെ സമാധാനപൂർവ്വം മകരവിളക്ക് ദർശിക്കുന്നവരുമുണ്ട് സന്നിധാനം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ മകരവിളക്ക് കാണുവാനായി എത്തുന്ന ഇടങ്ങളാണ് പുല്ലുമേടും പാണ്ഡിത്താവളവും മരക്കൂട്ടവും എത്ര ആളുകളുണ്ടെങ്കിലും വലിയ തിരക്കിൽപ്പെടാതെ മകരചോതി കാണുവാനാകും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത മകരചോതി തെളിയിക്കുന്ന പൊന്നമ്പലമേടിനോട് ചേർന്ന് തന്നെയാണ് പുല്ലുമേടുള്ളത് പാണ്ഡിത്താവളത്ത് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ എത്തിയിട്ടുണ്ടാവും മകരവിളക്ക് ദിവസം അടുക്കുമ്പോഴേക്കും പോലീസ് ഇവിടെ പുതിയ ബാരിക്കേഡുകൾ വിന്യസിക്കുന്നതിനാലത്ത് മാളികപ്പുറം ശരംകുത്തി ശബരിപീഠം എന്നിവിടങ്ങളിലാണ് പിന്നെ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ പമ്പയിലെ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ട് ചാലക്കയം ആട്ടത്തോട് ആങ്ങാമൊഴി പുല്ലുമേട് ഇലവുങ്കൽ നീലിമല എന്നീ സ്ഥലങ്ങളിൽ നിന്നും മകരവിളക്ക് കാണുവാൻ സാധിക്കും എരിമേലി പമ്പാപാതയും മണ്ണാരക്കുളഞ്ഞി പമ്പാപാതയും സംഗമിക്കുന്ന ഇടമാണ് ഇലവുങ്കൽ ഇതുകൂടാതെ ശബരിമലയിൽ നിന്നും എഴുപത് കിലോമീറ്ററോളം അകലെയുള്ള പാഞ്ചാലിമേട്ടിലും അടുത്തുള്ള പുരുന്തുംപാറയിലും നിന്നാലും മകരവിളക്ക് കാണാനാകും സന്നിധാനം വരെ എത്തുവാൻ സാധിക്കാത്ത വിശ്വാസികളാണ് സാധാരണയായി ഇവിടെ തെരഞ്ഞെടുക്കുന്നത് സ്വാമി ശരണം